നമസ്കാരം. ഗ്ലോബൽ മില്ലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് റൊഹാംപ്ടൺ യൂണിവേഴ്സിറ്റിയിലാണ്. ഇന്ന് ഈ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസിനോട് അവരുടെ റിവ്യൂസ് ചോദിച്ചറിയുക, അതേപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസുകൾ ചോദിച്ചറിയുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ വീഡിയോയിൽ നമുക്ക് ഇൻഡെപ്തായിട്ട് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസും എല്ലാം നമുക്കറിയാം. അതേപോലെ തന്നെ എഡ്യൂമസ് എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ CEO ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിയുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. സോ അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ സ്റ്റുഡൻസും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം. സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ചെയ്യണം, നിങ്ങൾ ആദ്യം വേണ്ട ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാനിത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ് ഉള്ള കണ്ടൻസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടെ കൂടെ പ്രശ്നം മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ബ്രോ പേരും അതേപോലെ നാട്ടിൽ നിന്ന് എവിടുന്നാണെന്നും ഏത് കോഴ്സാണെന്നൊന്ന് പറയാം. എൻ്റെ പേര് മുഹമ്മദ് ഷാൻ, നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്നാണ്. ഓക്കെ, ഇവിടുന്ന് ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് ചെയ്യുന്നത്, പഠിക്കുന്നത്. എൻ്റെ പേര് മുഹമ്മദ് ഷഫീഖ്, ഞാൻ നാട്ടിൽ കോഴിക്കോട് തന്നെ, പിന്നെ ഇവിടെ അപ്പോൾ MBA വിത്ത് പ്ലേസ്മെൻറ്റ് ഇയറാണ് ചെയ്യുന്നത്. എൻ്റെ പേര് മുഹമ്മദ് അഷ്ഫാഖ്, ഞാൻ നാട്ടിൽ തലശ്ശേരിയാണ്, ഇവിടെ ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് മുക്താർ, നാട്ടിൽ നിന്ന് കാലിക്കറ്റ് നിന്നാണ്, ഇവിടെ ഗ്ലോബൽ ബിസിനസ് ചെയ്യുന്നു. എൻ്റെ പേര് ഷെതൽ സലാം, ഞാൻ നാട്ടിൽ തലശ്ശേരിയാണ്, ഞാനിപ്പോൾ ഇവിടെ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഫീസ്, അത് ഇവിടെ വന്ന സമയത്തേക്ക് ഫീസ് എത്രയായിരുന്നു, അതുപോലെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് എത്ര അവൈലബിലിറ്റി ഉണ്ടായിരുന്നു? എൻ്റെ ഫീസ് വരുന്നതെന്ന് വെച്ചാൽ MBAക്ക് വരുന്നത് 15,000 pounds അടുത്താണ് വരുന്നത്. അപ്പോൾ എനിക്ക് എഡുമ്പസ് വൈ 2500 സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ മൊത്തമായി ഫീസ് അടച്ചിട്ടാണ് വന്നത്. പാരൻസ് മൊത്തമായി ഫീസ് അടച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. അതേപോലെ അടുത്തത് ചോദിക്കാനുള്ളത് പറഞ്ഞാൽ, ഈ ഫീസിന് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് അടയ്ക്കാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ആ, ഇവിടെ ഇവര് യൂണിവേഴ്സിറ്റി അതുപോലെ 3 പ്രാവശ്യമായിട്ടും 5 പ്രാവശ്യമായിട്ടും നമുക്ക് മാസങ്ങളായിട്ട് പേയ്മെന്റ് ചെയ്യുന്ന തവണകളായിട്ട് അടച്ചു തീർക്കേണ്ട. 2 വർഷത്തേക്കാണോ 1 വർഷത്തേക്കാണോ? അത് നമ്മൾ വന്നിട്ട് ഒരു 2 മാസത്തിന് ശേഷം ഇവർ പറയും. ഒന്നെങ്കിൽ 2 മാസം കൊണ്ട് അവർ നമുക്ക് ചൂസ് ചെയ്യാൻ തരും ഒരു 5 ഓപ്ഷനായിട്ട്. അതിൽ ഒരു ഞാൻ ഇപ്പോൾ വന്നത് മിഡ്ഇൻഡേക്കാണ്. ഒക്ടോബറിൻ്റെ ഉള്ളിലായിട്ട് ഫീസ് അടിച്ചു തീർക്കാനുള്ള ആ ഒരു ലെവലിൽ നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. അതേപോലെ തന്നെ ചോദിക്കാനുള്ളത് ILTSൻ്റെ കാര്യം, ILTS നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരുന്നോ, അതോ ILTS ഇല്ലാതെ തന്നെ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു? ആ, ഇവിടെ ILTS ഇല്ലാണ്ട് കിട്ടാൻ പോപ്പുണ്ട്. MOI എന്ന് പറഞ്ഞിട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ILTSൻ്റെ ആവശ്യം മനക്ക് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്, ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ അക്കോമഡേഷൻ ഏകദേശം എത്ര എക്സ്പെൻസ് വരും അക്കോമഡേഷന്, ഒരു ആവറേജ് പറയാനാണെങ്കിൽ? അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇൻടേക്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിലും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വെച്ചാൽ നമ്മൾ റൂം ഷെയറിങ് ഇപ്പോൾ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ വലിയൊരു അതൊരു എക്സ്പെൻസ് ആയിട്ട് തോന്നില്ല. അതുപോലെ തന്നെ പാർട്ട് ടൈം അവൈലബിലിറ്റി സ്ഥലത്ത്, പാർട്ട് ടൈം അവൈലബിലിറ്റി ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഓവായിട്ടുണ്ട് അവരുണ്ട്. വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ കഴിഞ്ഞിട്ടെങ്കിലും അതിന് മുമ്പുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും പാർട്ട് ടൈം കിട്ടിയിട്ടുണ്ട്? ആ, തീർച്ചയായിട്ടും. അങ്ങനത്തെ പ്രശ്നമുണ്ടായിട്ടില്ല, അങ്ങനത്തെ പ്രശ്നമല്ല. അതുപോലെ ഈ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതിലുള്ള ഒരു ബെനിഫിറ്റ്സ് പ്രോയ്ക്ക് എന്താണെന്ന് തോന്നുന്നുണ്ട്? യൂണിവേഴ്സിറ്റി നമുക്ക് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ, അതുപോലെ UK തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ലണ്ടൻ സെൻട്രൽ ലണ്ടനിലാണ് നമുക്ക് ലൈഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ ക്യാമ്പസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്, വളരെ വലിയ ക്യാമ്പസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു. അപ്പം ഓവറോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹാപ്പിയാണോ ബ്രോ ഇവിടെ വന്നത്? അതെ, വളരെ ഹാപ്പിയാണ്. എന്താ പറയുക, മൊത്തത്തിൽ ഇവിടെ ലണ്ടനിൽ നിന്ന് എനിക്ക് ഇവിടുത്തെ കമ്മ്യൂട്ട് ചെയ്യാനുള്ള ഇതും പിന്നെ ഇവിടുത്തെ ആ ഒരു കോഴ്സിൻ്റെ എന്താ പറയുക പഠിപ്പിക്കുന്ന രീതിയും മൊത്തത്തിൽ ഹാപ്പിയാണ്. കോഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ അവർ പഠിപ്പിക്കും, നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ എനിക്കിപ്പം വരുന്നത് എന്താണെന്ന് വെച്ചാൽ വീക്കിലി ഒരു ദിവസമാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ദിവസം വർക്ക് ചെയ്തും പിന്നെ ഫ്രീ ടൈമിൽ പഠിക്കുകയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല, ഇല്ല. ഇനി വരാതിരിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഓ, റോയാൻഡ്രിക്ക് 100% റെക്കമെൻഡ് ചെയ്യുന്നു. നല്ല ഹാപ്പി ആയിട്ട്, നല്ല ഹാപ്പി ലൈഫാണ് ഇവിടെ. ഓക്കെ ബ്രോ, താങ്ക് യു. അപ്പം നമ്മുടെ കൂടെ ഇന്ന് എഡ്യൂമ്പസിൻ്റെ CEO ആയിട്ടുള്ള അജേഷ് നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അപ്പോൾ ബ്രോ സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് വേണ്ടി ഈ റൊഹാംപ്ടണിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം നമുക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. സോ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ,
സോ റൊഹാംപ്ടൺ കണ്ടു. അപ്പം എഡ്യൂംബസ് ആണ് കുറേ സ്റ്റുഡൻസിനെ റൊഹാംപ്ടണിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റൊഹാംപ്ടൺ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ പാർട്ട്ണറാണ് അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് റൊഹാംപ്ടണെ ഈ നിങ്ങളെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്റ്റുഡൻസ് റൊഹാംപ്ടൺ എടുക്കണം എന്നുള്ളതിനൊരു പറയുകയാണെങ്കിൽ എന്ത് പറയും? ഓക്കെ, ഈ ലണ്ടനിൽ വന്ന് പഠിക്കുക എന്നുള്ളത് ഏതൊരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, വലിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവരും സ്വപ്നം കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റൊഹാംപ്ടൺ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുമ്പോൾ, ഒന്ന് സൗത്ത് വെസ്റ്റ് ലണ്ടനിൽ വലിയ എന്താ പറയുക വളരെ കാം ആൻഡ് ക്വയറ്റ് ഉള്ളൊരു ഏരിയയാണ്. അതുപോലെ തന്നെ വലിയൊരു ക്യാമ്പസാണ്. അതായത് പല യൂണിവേഴ്സിറ്റി നമ്മൾ ലണ്ടനിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സിറ്റി സെൻറ്ററിൽ തന്നെ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഒരുപാട് ഏരിയ ഇല്ലാത്ത വളരെ കുറച്ച് എന്താ പറയുക ഒരു 10-12 ബിൽഡിങ്ങിൽ ഒതുങ്ങിപ്പോകുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ റൊഹാംപ്ടണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, വലിയ ക്യാമ്പസാണ്. അതായത് വലിയ ക്യാമ്പസുകളിൽ ഉള്ള ലണ്ടനിലുള്ള യൂണിവേഴ്സിറ്റികളിൽ വൺ ഓഫ് ദ യൂണിവേഴ്സിറ്റി ആണ്. അതായത് ഏകദേശം 50 ഏക്കേഴ്സിൻ്റെ മുകളിൽ ക്യാമ്പസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ പച്ചപ്പും അതുപോലെ തന്നെ വളരെ കാമൻ കയറ്റാണ്. ചില സ്വാനും അതുപോലെ തന്നെ ചില എന്താ പറയുക ഒരുപാട് പക്ഷികളെയും ഒരുപാട് സംഭവങ്ങൾ, അതെ അതെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ യൂണിയൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50-ലധികം സൊസൈറ്റീസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേരുന്ന സമയത്ത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ പ്യുവർലി ആ ഒരു കോഴ്സിൻ്റെ കോറായിട്ടുള്ള സബ്ജക്റ്റ് മാത്രം പഠിക്കാൻ വരുന്ന ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വരുന്ന ആളുകളുണ്ടാവാം, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ആളുകളുണ്ടാവാം, ഇവിടെ സെറ്റിൽ ആവാൻ വരുന്ന ആളുകളുണ്ടാവാം. പല ആളുകളുടെയും ലക്ഷ്യങ്ങൾ പലതാണ്. അപ്പോൾ ഈ റൊഹാംപ്ടണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൊസൈറ്റീസ് പറയുകയാണെങ്കിൽ 50-ലധികം സൊസൈറ്റികളുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഫ്രണ്ട്സിനെ കണ്ടെത്താനും അതുപോലെ തന്നെ അവർക്ക് യൂണിവേഴ്സിറ്റിയിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള പല ആക്ടിവിറ്റിയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൊസൈറ്റികൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ അതായത് ഇപ്പം റൊഹാംപ്ടൺ 4,000 pounds വരെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അട്രാക്ഷനാണ്. അതുപോലെ തന്നെ ഈസി പ്രോസസ്സാണ്. അതായത് അധികം ഡിലേ ഇല്ലാതെ തന്നെ ഓഫർ ലെറ്റർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക കോഴ്സുകൾ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബി എസ് സി അഡൽട്ട് നേഴ്സിങ്ങിന് വിത്തൗട്ട് IELTS ജോയിൻ ചെയ്യാൻ പറ്റും. നേഴ്സിങ്ങിന് IELTS ഇല്ലാതെ ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഈ വർഷമുണ്ട്, ഇനി നെക്സ്റ്റ് ഇയർ അത് ചേഞ്ച് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതാണ്. പക്ഷേ ഈ വർഷം ഈ ഒരു വർഷം വരെ നേഴ്സിംഗ് വിത്തൗട്ട് IELTS ചെയ്യാൻ പറ്റും. ജനുവരിയിൽ അങ്ങനെ തന്നെ ഏകദേശം സീറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷേ അടുത്ത ഇൻഡേക്ക് ഇപ്പോൾ ഓപ്പൺ ആവും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ നേഴ്സിംഗ് ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മോഡേൺ യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലണ്ടനിലുള്ള മോഡേൺ യൂണിവേഴ്സിറ്റിയിൽ വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ് റൊഹാംപ്ടൺ വരുന്നത്. പിന്നെ ഇവിടെ എന്താ പറയുക യൂണിവേഴ്സിറ്റി ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ എന്താ പറയുക അക്കാഡമിക്സ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സ്റ്റഡീസാണ്. ഇപ്പം MBA അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോഴ്സിനൊക്കെ ഒരുപാട് പ്രൊജക്ട് വർക്കുകളാണ് എക്സാമിനേക്കാൾ കൂടുതൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു അട്രാക്ഷൻ തന്നെയാണ്, ബെനിഫിറ്റാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട പഠനമായാലും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളായാലും അത് ആഗ്രഹിച്ച് വരുന്ന സംബന്ധിച്ചിടത്തോളം റൊഹാംപ്ടൺ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ ജനുവരി ഇൻടേക്ക് ഇപ്പോഴും ഓപ്പൺ ആണോ? കാരണം സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പോൾ റൊഹാംപ്ടൺ ഇപ്പോഴും ഓപ്പൺ ആണോ? എഡ്യൂംബസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതോ ക്ലോസ്ഡ് ആയോ? റൊഹാംപ്ടൺ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസ് സൂൺ ആസ് സ്പോട്ട് അഡ്മിഷൻസ് ഉണ്ടാവും. അപ്പോൾ സ്റ്റുഡൻസിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും, സ്പോട്ട് അഡ്മിഷന് ജോയിൻ ചെയ്യാൻ പറ്റും. തീർച്ചയായും എഡ്യൂംബസ് നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റൊഹാംപ്ടണിലെ ഇപ്പോൾ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ 55% UGക്ക് ഉണ്ടെങ്കിൽ മാസ്റ്റർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ UGക്ക് അഡ്മിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ A level 60% മാർക്കാണ് വേണ്ടത്. മാസ്റ്റേഴ്സിനാണെങ്കിൽ ഈ IELTS വേവ് ഓഫ് അവൈലബിൾ, അതായത് 70% എബോവ് ഉണ്ടെങ്കിൽ IELTS വേവ് ഓഫ് ഉണ്ട്. അതെ അതെ, IELTS വേണ്ട. അതുപോലെ തന്നെ 70 below ആണെങ്കിൽ, അതായത് പ്ലസ് ടു ഇംഗ്ലീഷിന് 70 below ആണെങ്കിലും MOI മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണ്, അതായത് ഡിഗ്രി പഠിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിലാണ് എന്നുള്ളൊരു ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വേവർ കിട്ടും. അപ്പോൾ അഡ്മിഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതെ 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 അതെ, ഇംഗ്ലീഷിലാണ് മിക്ക ഡിഗ്രികളും അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രികളും ഉള്ളത് എന്നുള്ളതിനെ കൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും, അതായത് അത് എല്ലാ സ്റ്റേറ്റിനും ഇല്ല, കേരളമുണ്ട്, അതുപോലെ തന്നെ കർണാടക ഉണ്ട്, അങ്ങനെ ചില ഇന്ത്യയിലുള്ള ചില സ്റ്റേറ്റിന് മാത്രമാണ് അങ്ങനെയുള്ളത്. എല്ലാ സ്റ്റേറ്റിനും ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ സ്റ്റേറ്റിനും അത് അവൈലബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ QA ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ഇപ്പോൾ ബാച്ചലർ ഡിഗ്രിയിൽ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ഇപ്പം 60% below ആണ് ഒരു സ്റ്റുഡൻറ്റിന് മാർക്കെങ്കിൽ, അതായത് പ്ലസ് ടു അല്ലെങ്കിൽ A level മാർക്കെങ്കിൽ, ആ രീതിയിൽ അവർക്കും എന്ത് ചെയ്യാം, ഫൗണ്ടേഷനോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും. ചില കോഴ്സുകൾ ഫൗണ്ടേഷനോട് കൂടി തന്നെ പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ
ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ ചില കോഴ്സുകളുണ്ട്, സൈക്കോളജിയുള്ള ചില കോഴ്സുകൾ, ക്ലിനിക്കൽ സൈക്കോളജി, അതുപോലെ തന്നെ അങ്ങനെയുള്ള സൈക്കോളജി തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. അതായത് ഇവിടെ ഉള്ള കോഴ്സുകളിലുള്ള മെയിൻ അട്രാക്ഷനാണ് ഈ സൈക്കോളജി. അതിൽ കൂടുതലും ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രികളിൽ നിന്നും അതുപോലെ ഇന്ത്യയിൽ നിന്നും അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും വരുന്നൊരു കോഴ്സാണ് ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട്. ഭയങ്കര സീറ്റ് ഭയങ്കര ടൈറ്റാണ്. ഇപ്പോൾ നഴ്സിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൈക്കോളജി കോഴ്സുകളായിക്കോട്ടെ ഭയങ്കര ടൈറ്റാണ്. അത് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യണം, എന്നാലേ അത് സീറ്റ് കിട്ടുകയുള്ളൂ. പിന്നെ അതുകൂടാതെ തന്നെ മറ്റൊരു കോഴ്സാണ് ഇപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സ്. പിന്നെ ഇതിലൊക്കെ ഉപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെയർ ആയിട്ടുള്ള കോഴ്സാണ് ഇ സ്പോർട്ട്. അപ്പോൾ ഇ സ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട ചില കോഴ്സുകൾ, അതിന് പ്രത്യേക ലാബുകൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ആ അതെ അതെ, അതിന് സ്പെഷ്യൽ സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പോൾ വുമൻസ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് വുമൻസ് വരികയാണെങ്കിൽ വുമൻസിനുള്ള പ്രത്യേക സ്കോളർഷിപ്പ് ഉണ്ട്. അതല്ലാതെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പുകളും ഇ സ്പോർട്ടായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ 4000 സ്കോളർഷിപ്പ് എല്ലാ കോഴ്സിനും കൊടുക്കുക, അപ് ടു 4000 കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ 65% ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അതായത് യു ജിക്ക് ഉള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് 1000 pounds കിട്ടുന്നത്. 70 ഉള്ള ആളുകളാണെങ്കിൽ, അതായത് ലാസ്റ്റ് 2 semesters ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബാച്ചിലർ ഡിഗ്രിക്ക് ഓവറോൾ ചില സമയത്ത് 55 below ആയിരിക്കും. പക്ഷേ ലാസ്റ്റ് 2 semesters ഇപ്പോൾ 4-year ഡിഗ്രി പഠിച്ച ആളാണെങ്കിൽ 7th and 8th semesters, അതല്ലെങ്കിൽ 3-year ഡിഗ്രി പഠിച്ച ആളെങ്കിൽ 5th and 6th semesters, അതിന് ഓവറോൾ, അതായത് ആ 2 semesters ഓവറോള് 55 above മതി. ഇപ്പോൾ ഓവറോൾ നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല. അതെ അതെ, അങ്ങനെ നോക്കുന്ന സമയത്ത് 70 above ആണ് മാർക്കെങ്കിൽ 2500 സ്കോളർഷിപ്പ് കിട്ടും. അതുപോലെ തന്നെ 75 or above ആണെങ്കിൽ 4000 up to 4000 സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ 4000 സ്കോളർഷിപ്പ് എന്നുള്ളത് വലിയൊരു ഗുണമാണ്. കാരണം 16000 ആണ് ഏകദേശം ഒരു MBA പോലുള്ള കോഴ്സുകൾക്കൊക്കെ വരുന്നത്. അപ്പോൾ 12000 pounds ഉണ്ടെങ്കിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് 60% അടച്ചാൽ മതി. ബിഫോർ എൻറോൾമെൻറ്റ് 60% അടച്ചാൽ മതി. അതെ അതെ, പ്രൊസീജിയറിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫീ അടച്ചാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളിൽ എന്താ വെച്ചാൽ, അതെ, ഫീസ് അടച്ചിട്ട് ചില യൂണിവേഴ്സിറ്റികളിൽ ഫീസ് അടച്ചിട്ട് ഇൻ്റർവ്യൂ ഫെയിലായി കഴിഞ്ഞാൽ അവർ റീഫണ്ട് ചെയ്യും. പക്ഷേ ചില സമയത്ത് ചില യൂണിവേഴ്സിറ്റികൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ ആ പ്രശ്നമില്ല. ചില സമയത്ത് സീറ്റ് ഫില്ലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സീറ്റ് ഏകദേശം ഫില്ലായി കഴിയാനായി കഴിഞ്ഞാൽ ഒരു 500 pounds അടച്ചാൽ മതി. 500 pounds അടച്ചാൽ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത സമയത്ത് 500 pounds അടയ്ക്കാണ്ട് തന്നെ നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ ഈ റൊഹാംപ്റ്റൺ പോലത്തെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോംസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്യുവാണെങ്കിൽ വളരെയധികം ചുരുക്ക സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട പ്രൊസീജിയേഴ്സ് എല്ലാം ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് വേണ്ടി എല്ലാത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾ എഡ്യൂമ്പസ് ത്രൂ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏകദേശം 50,000 to 5,00,000 രൂപ വരെ സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റി തന്നെ സ്കോളർഷിപ്പിന് പുറമെ ഈ റൊഹാംപ്റ്റൺ യൂണിവേഴ്സിറ്റി മാത്രമല്ല മറ്റെല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എഡ്യൂമ്പസിനെ കോൺടാക്ട് ചെയ്യുക. അവർ ഹസിൽ ഫ്രീ ആയിട്ട് നിങ്ങളെ യു കെയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും എൻ്റെ ഗൂഗിൾ ഫോംസ് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കരുത്.